മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ കഴിഞ്ഞ ദിവസം യൂറോപ്പ ലീഗ് പ്ലേ ഓഫ് മത്സരത്തിൽ ബാഴ്സലോണ ആഗ്രഹിച്ച ഫലമല്ല ഉണ്ടായത്. ഇരു ടീമുകളും രണ്ട് ഗോളുകൾ വീതം നേടിയ മത്സരം സമനിലയിൽ പിരിഞ്ഞതോടെ രണ്ടാം പാദ മത്സരം കൂടുതൽ നിർണായകമായി. രണ്ടാം പാദ മത്സരം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മൈതാനത്താണ് നടക്കുന്നത് എന്നതും ബാഴ്സയ്ക്ക് തിരിച്ചടിയാണ്. ആദ്യപാദത്തിൽ ബാഴ്സലോണയ്ക്കായി മികച്ച പ്രകടനം നടത്തിയത് ബ്രസീലിയൻ താരമായ റഫീനിയാണ്. ബാഴ്സലോണ നേടിയ ആദ്യ ഗോളിന് വഴിയൊരുക്കിയ താരം അതിനുശേഷം ടീം പിന്നിൽ നിൽക്കുമ്പോൾ ഗോൾ നേടി സമനില നേടിക്കൊടുക്കുകയും ചെയ്തു. ലോകകപ്പ് കഴിഞ്ഞു വന്നതിനുശേഷം മികച്ച പ്രകടനം നടത്തുന്ന റഫീനിയുടെ മറ്റൊരു ഗംഭീര പ്രകടനമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. റഫീനിയുടെ മികച്ച പ്രകടനത്തിലും താരത്തെ മുഴുവൻ സമയവും കളിപ്പിക്കാൻ പരിശീലകനായ സാവി തയ്യാറായില്ല. 83-ാം മിനിറ്റിൽ താരത്തെ പിൻവലിച്ച് ഫെറാൻ ടോറസിനെ ബാഴ്സലോണ പരിശീലകൻ പരീക്ഷിച്ചു. എന്നാൽ ഇതിനോട് നല്ല രീതിയിലല്ല റഫീനിയ പ്രതികരിച്ചത്. ബെഞ്ചിലേക്ക് പോയി അവിടെ ഇരുന്ന താരം തൻ്റെ തൊട്ടുമുൻപിലെ സീറ്റിൽ ഇടിക്കാനും അത് തകർക്കാനും നോക്കിയാണ് രോക്ഷം തീർത്തത്. ബാഴ്സലോണയിലെ സീനിയർ താരമായ ആൽബയാണ് റഫീനിയയെ സമാധാനിപ്പിച്ചത്. അതിനുശേഷം തൻ്റെ പ്രവൃത്തിക്ക് താരം സാവിയോടും ഫെറാൻ ടോറസിനോടും ക്ഷമാപണം നടത്തിയിരുന്നു. അതേസമയം റഫീനിയയുടെ രോക്ഷപ്രകടനം തനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് സാവി പറഞ്ഞത്. ആരും മോശമാണെന്ന് കാണിക്കാൻ വേണ്ടിയല്ല പകരക്കാരെ ഇറക്കുന്നതെന്നും സാവി പറഞ്ഞു. കഴിഞ്ഞ സമ്മറിലാണ് റഫീനിയ ബാഴ്സലോണയിലെത്തുന്നത്. ബാഴ്സലോണയിൽ തിളങ്ങാൻ കഴിയാതിരുന്ന താരത്തെ ജനുവരിയിൽ വിൽക്കുമെന്ന അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. എന്നാൽ ലോകകപ്പിന് ശേഷം റഫീനിയ മികച്ച ഫോമിലേക്ക് എത്തിയത് ബാഴ്സലോണയ്ക്ക് ആശ്വാസമാണ്. ഉസ്മാൻ്റെ മെല്ലയ്ക്ക് പരിക്കേറ്റതും റഫീനിയയ്ക്ക് അവസരം കിട്ടാൻ കാരണമായി. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.